എന്റെ സഹോ, നീ ഇങ്ങനെ വിഷമിക്കാതിരി. അവന്മാരെന്നോ ഇഷ്ടപ്പെടണ്ടാവൂലടാ. അവള് നോക്കുമ്പോ നീ ആരാ? നീ ആരാ? ആരാ? എടാ, നീ അവന്മാരെ ഒന്ന് കാണാമായിരുന്നു. നല്ല ഹൈറ്റും വെയിറ്റും ബോഡിയും ഒടുക്കത്തെ കളറും ഒടുക്കത്തെ ഗ്ലാമറും. ഞാൻ അവന്മാരുടെ ഇടയിൽ നിന്നിട്ട് അവളെനിക്ക് ചില്ലറ പൈസ എറിഞ്ഞാൽ ഭാഗ്യം. അതും ശരിയാ. എന്നാ ശരിയാന്ന്? അപ്പൊ ഞാൻ എന്നെ പിച്ചക്കാരനോ? ഏയ്, നീ തന്നെയല്ലേ പറഞ്ഞത്? അത് നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ. ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണ്? ജെയിംസ് സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ പോളെ കോപ്പേ. ഒന്നാമത് നിനക്ക് ഭയങ്കര ചൂടാണ്. അതെന്താന്നറിയാമോ? നീ ഭയങ്കര മൂഡൌട്ടാണ്. നമുക്ക് പുറത്തേക്ക് പോയി ഒന്ന് കറങ്ങി വരാൻ നേരത്തില്ലേ? നിന്റെ ഈ മൂഡൊക്കെ മാറും. എനിക്കൊരു കല്യാണമുണ്ട്, വാ നമുക്ക് അവിടെ പോയിട്ട് വരാം. ഞാനങ്ങില്ല, എന്നെ വിളിക്കാത്ത ഞാൻ വരില്ല. സഹോ, ഞാൻ വിളിക്കുന്നു, നീ എന്റെ കൂടെ വരുന്നു. ഏത് കല്യാണത്തിനും കാണാം. കൊറേ ഓയോയും കൂളിംഗ് ഗ്ലാസും. ഇവന്മാരിക്ക് അവരെ പാനയില്ലേ? ഇവരൊന്നും കല്യാണം വിളിക്കരുന്നേ. ദേടെ ഒരുത്ത ഹനുമാൻ മരുത്തോമല കൊണ്ടോണോ കൊണ്ടോണോണ്ട. ഇവനൊക്കെ ഉണ്ട് കല്യാണം വരുന്ന ശാപം എന്ന് പറയണത്. ഇവന്മാരെയൊക്കെ നിരോധിക്കണം. ദാസപ്പ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഹലോ, എവിടെ? ഈ ഫാൻസിന്റെ ഒരു കാര്യം, ഒരു ഫോട്ടോ. ആ ഓക്കെ. പെട്ടെന്ന് എടുക്കില്ലെങ്കിൽ ആള് കൂടും. നടുക്ക് ഞെക്കിയാ മതി. ഇതിന്റെ നടുക്ക് ഞെക്കിയാ മതി. ഈ ആർച്ച് ചേട്ടാ, ഈ ആർച്ച് കറക്റ്റ് ആയിട്ട് കിട്ടണോ? ആർച്ച് ഫുൾ ആയിട്ട് ഞങ്ങള് മൂന്ന് പേരും എടുത്തു തരാനറിഞ്ഞല്ലേ. ചേട്ടാ, മൂന്ന് പേരെയും കിട്ടണേ. റെഡി. അപ്പൊ ശരിയാക്കി തരാം കേട്ടോ. കുറച്ചും കൂടെ നീങ്ങി. ആ, ഒന്ന് കുഞ്ഞുങ്ങക്ക് കുറച്ച് ചിഹ്നം. ആ ഓക്കെ. അയ്യേ, നീ പോളാവേ. ചേട്ടായി സിനിമയിലൊക്കെ ഉള്ളതല്ലേ? അതെ. ഇപ്പൊ ഏതാ പുതിയ പടം? ഒന്നുമില്ലേ. ഇല്ല, തുടങ്ങാൻ പോണുള്ളൂ അടുത്ത മാസം. ചേട്ടായി റോയിസിന്റെ ഫ്രണ്ടാണോ? ആരുടെ? റോയ് ചെക്കന്റെ. അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ ചെക്കൻ. ഇവന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണ്. വിളിക്കാത്ത കല്യാണത്തിന് വന്ന് തിന്നിട്ടു നാണം കെട്ടവൻ. ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കടാ. പട്ടി, എന്തോ നിന്നെ പോലും വിളിക്കാത്ത കല്യാണത്തെ എന്നെ കൂടി വിളിച്ചോണ്ട് പോയി നാറ്റിച്ചെന്തിനാടാ? എന്റെ സഹോ, നിനക്കിത് ആദ്യമായതുകൊണ്ടാണ്. എന്നെ പോലെ 1500 വിളിക്കാത്ത കല്യാണം കൂടി കഴിഞ്ഞാണ്ടല്ല, ഇതൊക്കെ അങ്ങോട്ട് മാറും. നിന്നെ ഞാൻ കൊണ്ടുപോടാ കല്യാണത്തിന്? ഇവിടെ കോപ്പ ഇവിടെ പതാണ് മാറ്റർ. ആ പെങ്കുച്ചിന്റെ മുമ്പിൽ എനിക്ക് ഒരു പുല്ല് വല്ലായിരിക്കും. നീ അതാ അടിച്ചേ. ഇതെന്തേ? ഇത് ലിവർ സിറോസിന്റെ ഗുളിക പിടിച്ചതാണ്. എടാ, ഇതൊക്കെ അടിക്കാൻ നേരത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ ടച്ചിസ് ആയിട്ട് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. നിന്റെ കരളെന്ന് പറഞ്ഞാ എന്റെ ചങ്കലടാ. എന്നാ ചിയേഴ്സ്. സഹോ, ഇത് ഞാൻ കുടിച്ചിട്ട് പറഞ്ഞല്ലാട്ടോ. ആ, ഇത് ഫിറ്റായവന്മാര് പറയണ ഫസ്റ്റ് ഡയലോഗാണ്. സത്യം പറഞ്ഞാ നീ ദൈവാടാ. അത് നീ ദൈവ. ഏറെക്കുറെ. പിന്നെ നീ ഇതാരോടും പറയുന്നു വേണ്ടോ. ഈ നാട്ടുകാർ പട്ടികളെ ആരും വിശ്വസിക്കാൻ പോലെ ഞാൻ ദൈവം ഉണ്ടൊക്കെ. നീ മനസ്സിൽ വെച്ചാൽ മതി, അതൊക്കെ അത്ര ഉള്ളൂ. വേറെ എന്താ മേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാ. വെച്ചോ വെച്ചോ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ ചോറുന്നില്ല, ഞാൻ ചത്തൊന്നും പോകുമല്ലോ. ഒന്ന് വെച്ചാമ്മന്നു. അന്നേ കണ്ട പെൺപിള്ളേരൊക്കെ ഏത് വാരാത്തിൽ വിളിച്ചാലും നിനക്കൊക്കെ സ്വള്ള സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാണ് അതപ്പോ അമ്മ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണേ? സഹോ, ഞാനെന്നല്ല, എല്ലാ മക്കളും അമ്മമാരോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? എടാ, നമ്മളെ വിട്ട് പോകില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള ഒറ്റയാളേ ഉള്ളൂ, അത് നമ്മുടെ അമ്മയാണ്. സഹോ, അത് നിന്റെ അമ്മ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് തോന്നണ കേട്ടോ. അമ്മ ഇല്ലാണ്ടായാ പിന്നെ അമ്മയെന്നൊന്ന് വിളിക്കാൻ കൊതിക്കും. ശരി, അപ്പൊ ആ വിളിയേക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടാടാ. എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല.
നിന്റെ മുടി ചൂടാകണ്ടടാ ഹസപ്പ. അമ്മമ്മയുടെ തന്നെ